നവകേരള സദസ് അതിൻ്റെ സമാപനത്തോട് അടുക്കുകയാണ്. പാഠശാല മണ്ഡലത്തിൽ വളരെ വിപുലമായിട്ട് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന സമാപന സമയം മണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള രീതിയിൽ സ്ഥിതികൾ എങ്ങനെ വിലയിരുത്തും? എല്ലാ ബന്ധുക്കളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നവകേരള സദസ്സ് വന്ദിച്ച് വിജയമാക്കാനുള്ള നാടക സമിതി ഒന്നാകെ മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലും സംഘാടന നേതൃത്വത്തിൽ എല്ലാത്തിനും അതീതമായി നാടിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പുതിയ പരിപാടി എന്ന നവകേരള സദസ്സിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഏകദേശം നമ്മുടെ പലവിധ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ സദസ്സിൽ. പക്ഷേ പാർട്ടി ഈ ഒരു പ്രതിഷേധങ്ങളെയും ഈ ഒരു സദസ്സിന്റെ സമാപനത്തെയും എങ്ങനെ നോക്കിക്കാണും? നാടിന്റെ നന്മയെ ലക്ഷ്യം വെക്കുന്ന നമുക്കുള്ള സദസ്സിന്റെ തള്ളിപ്പറയാണ് കാര്യം. അവിടെ നടത്തുന്നത് ഒരു രാഷ്ട്രീയ യോഗമല്ല, സാധാരണക്കാരായ അസഹനായിട്ടുള്ള സൈൻലൈൻ ചെയ്തു പോയിട്ടുള്ള ബഹുജനങ്ങളുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അവരുടെ പരിചയങ്ങൾ അവരുടെ വിഷമങ്ങൾ സാധ്യമാവില്ലായെന്ന് കരുതിയ പല കാര്യങ്ങളും സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്നത് നമുക്ക് സദസ്സിനെ പ്രതിഷേധം കൊണ്ട് മൂടാൻ അവർക്കാവില്ല. മീഡിയ സദസ്സിനെ ഏകദേശം 15 പേർ വിളിക്കാനുള്ള രണ്ട് സ്ഥലങ്ങൾ സെൽഗട്ടോറിയത്തിന് ലഭിക്കുന്ന സ്ഥലത്ത് രണ്ട് സൈഡിലായി ഇരിക്കുന്നുണ്ട്. പിന്നെ ബഹുജനങ്ങൾ ഇരിക്കുന്നവർക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഏകദേശം 30 എനിക്ക് നിന്ന് ആരംഭിക്കാനുള്ള സൗകര്യങ്ങളാണ് ആഡിറ്റോറിയത്തിന് അകത്ത്. ഇപ്പോൾ മണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള രീതിയിലെ തിരക്കിട്ട പ്രവർത്തനങ്ങളാണ് ഈ നവകേരള സദസ്സിന്റെ സമാപനത്തിന് വേണ്ടി ചെയ്യുന്നത്. എല്ലാവിധ ഭാവങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.